ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രാക്ക് എല്ലീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജുഷ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ടൈം ടേബിളിനെ അധികരിച്ചുള്ള മോർക്ക് ടെസ്റ്റാണ് ഇന്ന് പതിനൊന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതാൻ ശ്രമിക്കുക അറിയാത്തതാണെങ്കിൽ എഴുതരുത് കാരണം നമുക്കിത് മൈനസ് മാർക്ക് കുറക്കാനുള്ള ഒരു എക്സാമായിട്ട് കണക്കാക്കുക മാത്രമല്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്തരം മോക്ക് ടെസ്റ്റുകൾക്ക് സോ അതിന് അതിൻ്റേതായ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തുടങ്ങാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഓപ്ഷൻ എ മനാസ് ബി ഹെമിസ് സി കാസിരംഗ ഡി കേബിൾ ലഞ്ചാവോ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഏത് ഓപ്ഷൻ എ മേഘാലയ ബി ഗുജറാത്ത് സി മധ്യപ്രദേശ് ഡി സിക്കിം മൂന്നാമത്തെ ചോദ്യം തെറ്റേത് ഓപ്ഷൻ എ നവധാന്യ വന്ദന ശിവ ബി നർമ്മദ നർമ്മദാവോ ആന്തോളൻ മേധ പഡ്കർ സി ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹഗുണ ഡി അപ്പിക്കോമൂമൻ അമൃത ദേവി നാലാമത്തെ ചോദ്യം ഡക്കാൻ ട്രാപ്പ് മേഖലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിന് ഓപ്ഷൻ എ ചെമ്മണ്ണ് ബി ചെങ്കൽ മണ്ണ് സി എക്കൽ മണ്ണ് ഡി കറുത്ത മണ്ണ് അഞ്ചാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ുദാഹരണം ഏത് ഓപ്ഷൻ എ നെല്ല് ബി ചോളം സി ചണം ഡി ഗോതമ്പ് ആറാമത്തെ ചോദ്യം നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാണ് എന്നു പറഞ്ഞതാര് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ബി ഗാന്ധിജി സി അമർത്യാഹസൻ ഡി ദദായ് നവറോജി ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഓപ്ഷൻ എ വിജയ് പി ഭഡ്കർ ബി രാജീവ് ഗാന്ധി സി ജോൺ മെക്കാർത്തി ഡി അലൻ ട്യൂറിങ് എട്ടാമത്തെ ചോദ്യം രാജീവ് ഗാന്ധി ഖേൽ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ഓപ്ഷൻ എ അഞ്ജു ബോബി ജോർജ് ബി പി ടി ഉഷ സി ഷൈനി വിൽസൺ ഡി കെ എം ബീനാമോൾ ഒൻപതാമത്തെ ചോദ്യം വാൽക്കർ കപ്പ് ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ പോളോ ബി ഗോൾഫ് സി റെഡ്ബി ഡി ബാഡ്മിൻ്റൺ പത്താമത് ചോദ്യം വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുവാനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ സഹിതം ബി കൂട്ട് സി ചങ്ങാതി ഡി അനുയാത്ര പതിനൊന്നാമത്തെ ചോദ്യം കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് എപ്പോൾ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓക്കെ നമുക്കിനി ഉത്തരങ്ങളിലേക്ക് കടന്നു പോകാം ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് മനാസ് ഓപ്ഷൻ എ മനാസ് ആണ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് അതുപോലെ തന്നെ കാസിരംഗ നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നതിന് ആസാമിലാണ് കേബിൾ ലഞ്ചാവുവിൻ്റെ പ്രത്യേകത എന്താണ് അതെ ഒഴുകുന്ന ദേശീയോദ്യാനമാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മണിപ്പൂരാണ് മണിപ്പൂരാണ് ഒഴുകുന്ന ദേശീയോദ്യാനമായ കേബിൾ ലഞ്ചാവോ സ്ഥിതി ചെയ്യുന്നത് ഹെമിസിൻ്റെ പ്രത്യേകത എന്താണ് അതെ ഹെമീസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹിമപ്പുലികളാണ് കൂടുതലായിട്ട് അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഹിമപ്പുലികളാണ് അല്ലേ എവിടെ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് ലഡാക്കിലാണ് ഹിമപ്പുലികൾ ഹെമിസ് ഓക്കെ ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത് ആണ് ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് ആവട്ടെ ചോദ്യവും വനമഹോത്സവം വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാരെ ആരാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ ഉത്തരങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ മൂന്നാമത്തെ ചോദ്യം തെറ്റേത് എന്നതാണ് തെറ്റ് അപ്പിക്കോ മൂവ്മെന്റ് അമൃതാദേവി എന്നതാണ് തെറ്റ് അപ്പിക്കോ മൂവ്മെൻറ്റിൻ്റെ നേതൃത്വം വഹിച്ചത് ആരാണ് പാണ്ഡുരംഗ ഹെഗ്ഡയാണ് അല്ലേ പാണ്ഡുരംഗ എന്ന് പറയുന്ന വ്യക്തിയാണ് അപികോ മൂവ്മെൻറ്റിനെ നേതൃത്വം വഹിച്ചത് ഓക്കെ ബാക്കിയൊക്കെ നമുക്കറിയാം നവധാന്യ പ്രസ്ഥാനം നമുക്കറിയാം ഒരു വന്ദനാശിവിയുടെ പ്രസ്ഥാനമാണ് എവിടെയാണ് അത് കർണാടകയിലാണ് അല്ലേ കർണാടക സ്റ്റേറ്റിലാണ് നവധാന്യ പ്രസ്ഥാനം പിന്നെയുള്ളത് നർമ്മദാ ബചാവോ ആന്തോളൻ മേധാ പടുക്കറിൻ്റെ പ്രസ്ഥാനമാണെന്ന് അറിയാം അല്ലെ ചിപ്കോ മൂവ്മെൻ്റ് എന്നാണ് ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്താണ് അതെ മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ് ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം ഓക്കെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോണം എന്തായാലും നാലാമത്തെ ചോദ്യം ഡെക്കാൻ ട്രാപ്പ് മേഖലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമേത് ഇമ്പോർട്ടൻ്റ് ആണ് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണാണ് ഡെക്കാൻ ട്രാപ്പ് മേഖലകളിൽ കാണപ്പെടുന്നത് അല്ലേ അപ്പോൾ എക്കൽ മണ്ണിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ് അല്ല നെൽകൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യം എന്താണ് എക്കൽ മണ്ണാണ് പിന്നെ അടുത്തത് ചെങ്കൽ മണ്ണ് അല്ലെ ചെങ്കൽ മണ്ണ് നമ്മൾ മറ്റൊരു പേരെന്താ ലാട്രൈറ്റ് മണ്ണ് എന്ന് പറയും ലാട്രൈറ്റ് മണ്ണ് ചെങ്കൽ മണ്ണ് എന്നൊക്കെ പറയും പിന്നീട് ചെമ്മണ്ണുണ്ട് അല്ലേ ചെമ്മണ്ണിൻ്റെ ആ നിറത്തിന് കാരണം എന്താണ് അതെ ഇരുമ്പിൻ്റെ ഓക്സൈഡിൻ്റെ പ്രസൻസ് ആണ് ആ ഒരു നിറം നൽകുന്നത് അല്ലെ ചെമ്മണ്ണിന് ഓക്കെ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം ചുവടെ നൽകിയിരിക്കുന്നവരി റാബി വിളക്ക് ഉദാഹരണം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അഞ്ചാമത്തെ ഉത്തരം ഉത്തരം ഡി ആണ് ഓപ്ഷൻ ഡി ഗോതമ്പാണ് ബാക്കിയൊക്കെ എന്താണ് ഗാരിഫ് വിളകളാണ് നമുക്കറിയാലോ കാർഷിക കാലങ്ങളില്ലേ ഇന്ത്യയിലെ ഗാരിഫ് റാബി സെയ്ദ് അല്ലേ അപ്പോൾ അത് ഒന്ന് നോക്കണം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ഓപ്ഷൻ തന്നിട്ടൊക്കെ നമുക്ക് കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും സോ അത് പഠിച്ചിട്ടില്ല അത് നോക്കിയില്ല കൺഫ്യൂഷൻ ആവുന്നതിനെ ഒന്നും കൂടി അത് നോക്കണേ ആറാമത്തെ ചോദ്യം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും എന്ന് പറഞ്ഞതാരാണ് അതെ സംശയമില്ല അത് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാണ് ഓപ്ഷൻ എ വിജയ് പി ബഡ്കർ ഓക്കെ ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവാണ് രാജീവ് ഗാന്ധി ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവാണ് രാജീവ് ഗാന്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവാണ് ജോൺ മെക്കാർത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പി പിതാവാരാണ് ജോൺ മെക്കാർത്തി കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവാരാണ് അതെ അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് സോ അടുത്ത ചോദ്യം നിങ്ങളോടാണ് താഴെ തന്നിരിക്കുന്നതിൽ അലൻ ഷുഗാർട്ട് അലൻ ഷുഗാട്ട് കണ്ടുപിടിച്ചത് എന്ത് ഹാർഡ് ഡിസ്ക് ഫ്ലോപ്പി ഡിസ്ക് പെൻ ഡ്രൈവ് കോമ്പാറ്റ് ഡിസ്ക് ഈ ചോദ്യത്തിന് രണ്ട് ചോദ്യങ്ങളായിട്ടോ നിങ്ങൾക്ക് ഇന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങൾ പഠിച്ച ഭാഗം എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഓക്കെ എട്ടാമത്തെ ചോദ്യം രാജീവ് ഗാന്ധി ഗേൽ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയാണ് ഓപ്ഷൻ ഡി കെ എം ബീനാമോൾ രണ്ടാമത്തെ മലയാളിയാണ് അഞ്ജു ബോബി ജോർജ് ആദ്യം ലഭിച്ചത് കെ എം ബീനാമോളിനാണ് ഒൻപതാമത്തെ ചോദ്യം വാൽക്കർ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഫ് ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇതാണ് വാൽക്കർ കപ്പ് വാൽക്കർ കപ്പ് ഗോൾഫ് ഓപ്ഷൻ ബി ആണ് ഉത്തരം പത്താമത്തെ ചോദ്യം എന്താണ് അതെ വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുവാനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം ഓപ്ഷൻ എ സഹിതമാണ് ഉത്തരം പതിനൊന്നാമത്തെ ചോദ്യം എന്താണ് അതെ കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ് സോറി എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് ഓക്കെ അപ്പം ഇതൊക്കെ ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ ടോപ്പേഴ്സ് ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം എല്ലാവരും കൃത്യമായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ ഒരുപാട് സമയം എന്താ പറയുക ഈ ഒരുപാട് സമയം ഇല്ലാത്തവർ പോലും ഉറക്കമൊക്കെ കളഞ്ഞിട്ട് അല്ലേ നമ്മളെ ഉറക്കം അതങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കളഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് നിങ്ങളുടെ കഴിവിനല്ലേ നിങ്ങളെ പരിശ്രമത്തിൽ എന്തായാലും ഫലം കാണും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക ഇനി തുടർന്നും ഇതുപോലെ തന്നെ ചെയ്യുക ഓക്കെ ഇനി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏതായിരുന്നു ചോദ്യം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും അതെ ഏത് രോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എൽസ ഇ എൽ എസ് എ ഇ എൽ എസ് എന്ന് പറയുന്ന പദ്ധതി അല്ലേ അത് ഏത് രോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ചോദ്യം ഉത്തരം എന്താണെന്ന് അറിയോ കുഷ്ടമാണ് കുഷ്ഠം ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണേ കുഷ്ഠം എയ്ഡ്സ് വഴി കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനത് ചോദ്യം ചോദിച്ചത് അപ്പോൾ ആ ഇ എൽ എസ് എ നമ്മൾ എലൈസ എന്നുള്ള ടെസ്റ്റില്ലേ അതുമായിട്ട് അങ്ങ് കണക്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഓപ്ഷൻ തെറ്റിക്കും സോ അതുകൊണ്ട് തന്നെ ഇ എൽ എസ് എ ഇ എൽ എസ് എന്ന് പറഞ്ഞ പദ്ധതി ആ ഒരു പദ്ധതി കുഷ്ഠരോഗ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ തുടർന്ന് വീഡിയോസ് ഉണ്ടാവും നിങ്ങൾ കാണുക വീഡിയോസ് ഇഷ്ടമാണെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്